കരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങളെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ കാരണം വെച്ചാൽ അതിന് കോസ്മെറ്റിക് പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് ആണ് ഉണ്ടല്ലോ. അതായത് അതുകൊണ്ട് ലേഡീസിനൊക്കെ വളരെയധികം കൂടുതലായിട്ട് അറിയുണ്ടാവും. നിങ്ങൾ പലരും ഒരുവിധം കാര്യങ്ങളൊക്കെ കരിഞ്ചീരത്തിനെ പറ്റി അറിഞ്ഞു വെച്ചിട്ടുണ്ടാവും, എനിക്കറിയാം. എന്നാലും നിങ്ങൾ അറിയാത്ത ചില ഗുണങ്ങൾ കൂടിയുണ്ട്, ഒന്ന് രണ്ട് ദോഷങ്ങളും ഉണ്ട്. അതും ഞാൻ അതിന് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. സോറി. അപ്പോൾ പതിവുപോലെ ലൈക്ക് ചെയ്തോ മറക്കണ്ട. അത് ഇവിടെ ലൈക്ക് ചെയ്തില്ലേ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഈ മുസ്ലിം മതഗ്രന്ഥങ്ങളിലെ വരെ കരിഞ്ചീരകത്തിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകൻ്റെ പ്രഭാഷണങ്ങളിൽ പോലും ഇതിനെപ്പറ്റി പ്രതിപാദ്യം ഉണ്ട് എന്നുള്ളതാണ് കരിഞ്ചീരകത്തിൻ്റെ ഒരു ഭാഗ്യം. മനസ്സിലായില്ലേ? അതാണ് മറ്റു ഔഷധങ്ങളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഒന്ന്. അതായത് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, മരണമൊഴിയുള്ള എല്ലാ രോഗങ്ങളെയും ഇല്ലാതാക്കുന്നതിന് പവർഫുള്ളാണ് കഴിവുണ്ട് കരിഞ്ചീരകത്തിനെന്ന് പറഞ്ഞു. തേനും കരിഞ്ചീരകവും ചേർത്ത് കഴിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയും ഒരു ഇമ്പോർട്ടൻസ് കരിഞ്ചീരകത്തിനുണ്ട്. ഇനി ഒട്ടനവധി ഗുണങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുള്ളൊരു ലൈക്ക് ചെയ്യണം. വീഡിയോ കഴിയുമ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ ദയവചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീഡിയോയുടെ അവസാനം നിങ്ങളോട് എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അപ്പോൾ കരിഞ്ചീരകം നമുക്ക് കോസ്മെറ്റിക് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ മുടി കറുക്കാൻ, മുടി ഇടതൂർന്ന് വളരാൻ ഒക്കെ കരിഞ്ചീരകത്തിന് ഗുണങ്ങളുണ്ട്. കരിഞ്ചീരകത്തിൻ്റെ എണ്ണയും കരിഞ്ചീരകം റോ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം. ആഹാരത്തിലും ഔഷധങ്ങളിലും സൗന്ദര്യവർദ്ധകമായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കരിഞ്ചീരകം. അപ്പോൾ കരിഞ്ചീരകം ഓയിൽ വാങ്ങാൻ കിട്ടും, സൂപ്പർ മാർക്കറ്റുകളിൽ വരുന്നു കിട്ടുന്നുണ്ട്. കരിഞ്ചീരകം നേരിട്ടും വാങ്ങിക്കാം, കരിഞ്ചീരകത്തിൻ്റെ എണ്ണയും വാങ്ങിക്കാം. അപ്പോൾ അത് മുടി കറുപ്പിക്കാൻ, താടി രോമങ്ങളും മീശരോമങ്ങളൊക്കെ വളരാനും കറുക്കാനും നര കുറയ്ക്കുന്നതിനും നര അകറ്റി നിർത്തുന്നതിനും സഹായിക്കും. അതുപോലെ തൊലി ചുളുങ്ങുന്നത് നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒലിവ് ഓയിലും കരിഞ്ചീരകത്തിൻ്റെ എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് മുഖത്ത് പുരട്ടി ചെറുതായിട്ട് മസാജ് ചെയ്താലേ ആ തൊലി ചുളുങ്ങുന്നത്, ആ റിങ്ക്ലിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് പറഞ്ഞത്. ആൻറ്റി ഏജിങ് ആണ്. അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ക്യാൻസറസിനെ പ്രതിരോധിക്കാനായിട്ട്, ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വരെ കഴിയുന്ന പറഞ്ഞു. ഇനി ഇതിൻ്റെ ഒട്ടനവധി ഗുണങ്ങളുണ്ട്, ഒന്നൊന്നായിട്ട് ഞാൻ പറയട്ടോ. എല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അവസാനം വരെ കേൾക്കുക, ലാസ്റ്റ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങൾ: മുടിക്ക് നല്ലതാണ്, കറുക്കാൻ നല്ലതാണ്, വളരാൻ നല്ലതാണ്, മുഖത്തെ മാത്രമല്ല ചർമ്മം ചുളിയുന്നത് തടയാനായിട്ട് സഹായിക്കും, ദഹനത്തെ വർദ്ധിപ്പിക്കും, മുലപ്പാൽ വർദ്ധിക്കാനായിട്ട് സഹായിക്കും. കുഞ്ഞുങ്ങളിലൊക്കെ നമ്മൾ ബാല്യകാലങ്ങളിൽ ഈ ഒത്തിരി മരുന്നുകളൊന്നും കൊടുക്കില്ലോ എന്ന്. അപ്പോൾ രാത്രികാലങ്ങളിൽ കപക്കെട്ടോ കുറുങ്ങലോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്ന് നേരം വെളുപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഉപയോഗിക്കാൻ അർത്ഥം. അയമോദകവും കരിഞ്ചീരകവും ഒക്കെ ഒന്ന് ചെറുങ്ങനെ ചതച്ചിട്ട് കുഞ്ഞ് കിഴി കിട്ടും, എന്നിട്ട് അത് മൂക്കിൽ ഇങ്ങനെ മണപ്പിക്കും. അപ്പോൾ ഈ അടഞ്ഞ മൂക്കടഞ്ഞിട്ടൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ, എനിക്കൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ട്, അമ്മമ്മ തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് ഇത്ര കൃത്യമായിട്ടും വ്യക്തമായിട്ടും. അപ്പോൾ ചെറുപ്രായത്തിലൊക്കെ രാത്രിയിൽ കുറുങ്ങൽ നമ്മൾ ഈ പകലെ കൂടി കളിച്ച് മഴച്ചാറിലൊക്കെ കൊണ്ടിട്ടേ കപക്കെട്ടും ജലദോഷവും മൂക്കടപ്പൊക്കെ ഉണ്ടായിട്ട് രാത്രി ശ്വാസം കിട്ടാതെ വലിക്കുന്നൊരവസ്ഥയിൽ അയമോദകവും കരിഞ്ചീരവും കൂടി ഇടിച്ചിട്ട് ചെറിയ തുണിയിൽ കുഞ്ഞു കിഴിയിട്ട് കിട്ടും. അതങ്ങ് വലിച്ചു കഴിഞ്ഞാൽ അടഞ്ഞ മൂക്കൊക്കെ തുറക്കും. അപ്പോൾ കഫത്തിനെ ശോഷിപ്പിക്കാനായിട്ട് കഫശോഷണ പ്രോപ്പർട്ടി ഉണ്ട് ഇതിന്. അങ്ങനെ അഗ്നിമാന്ദ്യത്തിൽ ഇല്ലാതൊക്കെ അഗ്നിദീപ്തി ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് അടഞ്ഞ സ്രോതസ്സുകളൊക്കെ തുറന്ന് മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു പറഞ്ഞത്. അതുപോലെ ദഹനശക്തി വർദ്ധിപ്പിക്കും, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും, ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കാനായിട്ട് ഉതകും, ക്യാൻസർ കണ്ടീഷനെ പ്രതിരോധിക്കാനായിട്ട് സഹായിക്കും. ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇനി അതുപോലെ മറ്റൊരു ഗുണമാണ്, ഷുഗർ ലെവൽ കുറയ്ക്കും, ഷുഗറിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ രക്തത്തിലെ LDL കൊളസ്ട്രോളി, ചീത്ത കൊളസ്ട്രോള്, അത് വളരെ കൂടിയിരിക്കുകയാണെങ്കിൽ അതിനെ കുറച്ചില്ലാതാക്കും. എന്നാൽ കഫശോഷണ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ എക്സസ് ഫാറ്റിനെയൊക്കെ ഇല്ലാതാക്കും. അതുകൊണ്ടാണ് ഈ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് കഫക്കെട്ട്, ആസ്മ, തുമ്മൽ, ജലദോഷം, ശിരസിൽ കഫം കൂടിയിട്ടുള്ള കഫസംബന്ധമായിട്ടുള്ള തലവേദനകൾ, ഇത്തരം രോഗാവസ്ഥകളിലൊക്കെ കരിഞ്ചീരകം ഉപയോഗിക്കാം. മനസ്സിലായോ? അപ്പോൾ ആൻറ്റി ഏജിങ് ആണ്. അതാണ് ഇതൊക്കെ വളരെയധികം പ്രസിദ്ധമാണ്. കോസ്മെറ്റിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, ലോകം മുഴുവൻ അതിന് മാർക്കറ്റാണ്. അങ്ങനെയാണ് ഇതിന് പ്രചാരം ഏറി വരുന്നത്. അപ്പോൾ ഈ തൊലി ചുളുങ്ങാതിരിക്കാനായിട്ട്, നിറത്തെ തെളിയിക്കുന്നതിന്, മീശയും നഖം അല്ല മുടിയൊക്കെ വളരുന്നതിന്, കറുക്കുന്നതിന് സഹായിക്കുന്നു പറഞ്ഞാൽ ഇതിലപ്പുറം എന്താ വേണ്ടത്? അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ടിന്, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക്, പിന്നെ നിങ്ങൾക്ക് ഒരു കുട്ടികൾക്ക് രാത്രി കഫം വന്ന് കുറുങ്ങലൊക്കെ വരിക എന്നൊക്കെ ഒന്ന് നേരം വെളുപ്പിക്കാൻ, അടുത്തൊരു ഡോക്ടറെ സമീപിക്കുന്നവരെ ഒന്ന് നേരം വെളുപ്പിക്കാനായിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു രണ്ട് നുള്ളിൽ കരിഞ്ചീരകം ഇടുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് അത് ആറിയതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് തേനും കൂടി ചേർക്കുക. തണുത്തതിന് ശേഷം വേണം തേൻ ചേർക്കാം കേട്ടോ, ചൂടുള്ള വെള്ളത്തിൽ തേൻ ചേർക്കരുത്. അപ്പോൾ കരിഞ്ചീരകം രണ്ട് നുള്ളിൽ ഒരു കപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് തണുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ തേനും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിങ്ങനെ കുട്ടികൾക്ക് ഇപ്പോൾ രാത്രി കപക്കെട്ടോ കുറുങ്ങലൊക്കെ ഉണ്ടായാൽ ഒരു അരേശ ടീസ്പൂൺ ഇടയ്ക്ക് ഇങ്ങനെ നാക്കിൽ കുറേശ്ശെ കൊടുക്കുക. അപ്പോൾ അവരങ്ങനെ നുണഞ്ഞിറക്കിക്കോളും. അപ്പോൾ ആ കപക്കെട്ട് കുറയുന്നതിന് സഹായിക്കും. മനസ്സിലായോ? ഒന്ന് ഒരു പൊടിക്കൈ, ഒന്ന് നേരം വെളുപ്പിക്കുന്നതിനുള്ള പൊടിക്കൈ. മനസ്സിലായോ? അപ്പോൾ അതുപോലെ കരിഞ്ചീരകത്തിൻ്റെ എണ്ണ മുഖത്ത് ഒലിവ് ഓയിലും കൂടി മിക്സ് ചെയ്ത് മസാജ് ചെയ്യും, ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നിറത്തെ തെളിയിക്കുന്നതിന്, സ്കിന്നിന് സോഫ്റ്റ്നെസ് ഉണ്ടാക്കുന്നതിന്, റിങ്കിൾസ് ചുരുങ്ങുന്നതിന്, തൊലി ചുളുങ്ങുന്നതൊക്കെ നിയന്ത്രിക്കാനും സഹായകമാവും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ അതൊക്കെ ഗുണങ്ങളുണ്ട്. പിന്നെ LDL കൊളസ്ട്രോള് കൂടിയിരിക്കുമ്പോഴാണ് നമ്മുടെ ഹാർട്ടിലേക്കുള്ള സർക്കുലേഷൻ, ഹാർട്ടിലേക്കുള്ള ബ്ലഡ് വെസൽസ് ഉണ്ടല്ലോ, ആർട്ടറീസ്, നമ്മുടെ ശരീരത്തിലേക്ക് മുഴുവനുള്ള രക്തത്തെ പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ്. അതിനൊക്കെ വലിയ വലിയ ആർട്ടറികൾ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്, ശിരസിലേക്കും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും. എന്നിട്ട് ശുദ്ധീകരിച്ച രക്തം ഹൃദയത്തിന് തന്നെ സപ്ലൈ ചെയ്യുന്ന ചെറിയ ആർട്ടറീസ് ഉണ്ട്.
അതിന് മുടിയിഴകളെക്കാളും നേരിയ രക്തക്കൊള്ളികളാണ്. അപ്പോൾ അതിനകത്ത് LDL കൊളസ്ട്രോൾ കൂടിയവർക്ക് അത് വന്ന് അടിഞ്ഞു കൂടിയിട്ട് ആ രക്തക്കൊള്ളികൾ അടയാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഈ ഹൃദയസ്തംഭനം ഉണ്ടാവണം, മനസ്സിലായോ? അപ്പോൾ ആ രക്തക്കൊള്ളികൾ അടിഞ്ഞിരിക്കുന്ന LDL കൊളസ്ട്രോൾ രക്തത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഹൃദയാഘാത സാധ്യത വളരെയധികം കുറയും, മനസ്സിലായോ? അപ്പോൾ ഈ കഫശോഷണ ഗുണം ഉള്ളതുകൊണ്ട് LDL കൊളസ്ട്രോൾ കുറയുന്ന വഴി ഹൃദയാരോഗ്യത്തെ കാത്ത് സൂക്ഷിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് BP കുറയ്ക്കാനായിട്ട് സഹായിക്കും, ബ്ലഡ് ഷുഗർ കുറയാനായിട്ടും സഹായിക്കും, പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ പ്രമേഹ രോഗികൾ ഇത് കഴിക്കുമ്പോൾ ഇത് പല രീതിയിൽ ഉപയോഗിക്കാം നിങ്ങൾക്ക്. അപ്പോൾ പല തിളപ്പിച്ച് ഉപയോഗിക്കാം, പൊടിച്ച് കഴിക്കാം, ചവച്ചരച്ച് മീത ചൂടുവെള്ളം കഴിക്കാം, അങ്ങനെ പല രീതിയിൽ കഴിക്കാം. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, എന്താ വെച്ചാൽ ഷുഗർ ലെവൽ ട്രാക്ക് ചെയ്യണം, ഡെയിലി ചെക്ക് ചെയ്യണം. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പതിവായിട്ട് ഇൻസുലിൻ എടുക്കുന്നവരാണ്, അപ്പോൾ പതിവായിട്ട് ഇൻസുലിൻ ഗുളികകൾ കഴിക്കുന്നവരാണെങ്കിൽ ആ പ്രമേഹത്തിനുള്ള ഗുളികൾ പതിവായിട്ട് കഴിക്കുന്നു, അതേ ഡോസിൽ കണ്ടിന്യൂ ചെയ്യുന്നു. ഒപ്പം തന്നെ നിങ്ങൾ കരിഞ്ചീരകം കൂടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷുഗർ ലെവൽ കുറയും. എന്നിട്ട് തല കുഴഞ്ഞ് തല കറങ്ങി കൈയും കാലും കുഴഞ്ഞു വീഴാനൊക്കെ വരെ സാധ്യതയുണ്ട്. അപ്പോൾ ഷുഗർ ലെവൽ ചെക്ക് ചെയ്തിട്ട് ഷുഗർ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്നവരാണെങ്കിൽ അത് പതുക്കെ പതുക്കെ കുറയ്ക്കണം, മനസ്സിലായോ? അല്ലെങ്കിൽ ദോഷഫലം ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ തലകറങ്ങി വീണ് ഷുഗർ ഡൗൺ ആയിട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ടോട്ടലി അൺകോൺഷ്യസ് ആവും. നിങ്ങൾക്ക് മറ്റൊരാളോട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും നിങ്ങൾക്ക് സാധിച്ചൊന്നുമില്ല, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ആയുർവേദ മരുന്നുകൾ നിർദ്ദേശിക്കുമ്പോഴും പലപ്പോഴും പറ്റാറുണ്ട്. ആയുർവേദ മരുന്നുകൾ അവർ വരുന്ന സമയത്ത് പല രോഗികളും പ്രമേഹം ഉണ്ടെന്ന് തന്നെ പറയില്ല, പ്രമേഹം നോർമൽ എന്ന് പറയും. അപ്പോൾ നമ്മൾ ചില മരുന്നുകൾ നിർദ്ദേശിക്കുമ്പോൾ അത് ചിലപ്പോൾ പ്രമേഹത്തെയും കൂടി കുറയ്ക്കുന്ന മരുന്നുകളായിരിക്കും. അവർ സത്യത്തിൽ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും, ഇൻസുലിൻ എടുത്തിട്ട് പ്രമേഹം നോർമൽ എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ചില ചില തിക്ത അനുഭവങ്ങൾ ഉണ്ടായതിന് ശേഷം ഓരോ രോഗികളോട് ആവർത്തിച്ച് ചോദിക്കും, ഷുഗറിന് മരുന്ന് കഴിക്കും, ഷുഗർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഷുഗർ നോർമൽ എന്നേ പറയുള്ളൂ. അപ്പോൾ നമ്മൾ ഷുഗറിന് ഗുളിക കഴിക്കുന്നുണ്ടോ, ഷുഗറിന് ഇൻസുലിൻ എടുക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം ചോദിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിനോ മറ്റോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ട്രാക്ക് ചെയ്തിട്ട് വേണം കരിഞ്ചീരകം ഉപയോഗിക്കാൻ. എന്താ വെച്ചാൽ പെട്ടെന്ന് കുറയുമ്പോൾ നമ്മൾ ഇൻസുലിൻ അതേ ലെവലിൽ തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രമേഹം കുറഞ്ഞ് നമ്മൾ വഴിയിലൊക്കെ തലകറങ്ങി വീഴുവോ, അതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കും, കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിന് സഹായിക്കും, ഹൃദയാരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിന് സഹായിക്കും, ത്വക്കിന് നല്ലതാണ്, മുടിക്കും മീശരോമങ്ങൾക്കും നല്ലതാണ്, കറക്കുന്നതിന് നല്ലതാണ്, നര നിയന്ത്രിക്കാൻ വരെ സഹായിക്കുന്ന പറയണം. പിന്നെ കഫസംബന്ധമായ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസമുട്ട്, കഫക്കെട്ട്, ചുമ ഇവയെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു. പിന്നെ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു, അജീർണത്തെ ഇല്ലാതാക്കുന്നു, കൃമി ഒക്കെ ഇല്ലാതാക്കുന്നു, അഗ്നിദീപ്തി ഉണ്ടാക്കി. നല്ല ദഹനശക്തി ഉണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടത്ര വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഒക്കെ നമ്മുടെ ഫുഡിൽ നിന്ന് തന്നെ ആഗിരണം ചെയ്യുന്നതിനും ആ മെറ്റബോളിക് ആക്ടിവിറ്റി പ്രോപ്പറായിട്ട് നടക്കുന്നതിനും സഹായിക്കും. അപ്പോൾ അതിന് കരിഞ്ജീരകവും സഹായിക്കുന്നുണ്ട്. നമ്മുടെ ജീരകാരിഷ്ടത്തിലൊക്കെ ഇത് ചേർക്കുന്നുണ്ടേ. അതുപോലെ പ്രസവരക്ഷയില്ലേ, പ്രസവശേഷം ഗർഭിണികൾക്ക് അല്ല സോറി പ്രസവം കഴിഞ്ഞിട്ട് ലേഡീസിന് പ്രസവരക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് പഞ്ചജീരക കൂടം, നിങ്ങൾക്കറിയില്ലേ? അതിലൊക്കെ ഉണ്ട് കരിഞ്ജീരകം, മനസ്സിലായോ? അപ്പോൾ കരിഞ്ജീരകത്തിന് അങ്ങനെയും ഗുണങ്ങളുണ്ട്. മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ സഹായിക്കും. ഈ മുലപ്പാൽ ഇല്ലാതാവുന്നത് ഈ സ്രോതസ്സുകളൊക്കെ അടഞ്ഞു പോവുക, അമിതമായ കപമർദ്ദിച്ചിട്ട് സ്രോതസ്സുകൾ അടഞ്ഞു പോകുന്നതുകൊണ്ടാണ് ആ സ്തന്യം ആ മുലപ്പാൽ ഇല്ലാതെ വരുന്നത്. അപ്പോൾ അഗ്നിദീപ്തി ഉണ്ടാകുകയും ഈ സ്രോതസ്സുകൾ തുറക്കുകയും ചെയ്യുമ്പോൾ മുലപ്പാലൊക്കെ വർദ്ധിക്കുന്നതിന് സഹായകമാവുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ ആ മെറ്റബോളിസം ഡയജസ്റ്റീവ് സിസ്റ്റത്തിന് ഇൻഡ്യൂസ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. വിശപ്പില്ലാത്തവർക്കൊക്കെ ഇത് കഴിക്കാം. പിന്നെ ഒരു രാത്രി ഷുഗറൊക്കെ കുറയ്ക്കുന്നതിനായിട്ട് ഒരു ടീസ്പൂൺ, ഒരു അര ടീസ്പൂൺ, ഒരു ദിവസം ഒരു 3 മുതൽ 5 ഗ്രാം വരെ ഒരു ദിവസം ഒരു ഹെൽത്തി പേഴ്സൺ കഴിക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ കഴിച്ചാലും പ്രശ്നമുണ്ട്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടൊരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. അതൊന്ന് ഒരു ചതച്ച് ഒരു രാത്രി ഒരു ഗ്ലാസ് തിളച്ച വെള്ളത്തിലിട്ട് വയ്ക്കുക. പിറ്റേന്ന് രാവിലെ അത് അങ്ങനെ തന്നെ കുടിച്ച് ആ കണ്ടൻറ്റില്ലേ അത് ചവച്ചരച്ച് കഴിച്ച് മീതാ വെള്ളം കുടിക്കാം. ഇത് വെയിറ്റ് കുറയുന്നതിനും നമ്മുടെ മധ്യഭാഗത്ത് വയറിൻ്റെ ഭാഗത്തുണ്ടാകുന്ന എക്സസ് ഫാറ്റ് കുറയുന്നതിനൊക്കെ സഹായിക്കും. അങ്ങനെയും ഇതിന് ഗുണമുണ്ട്. അപ്പോൾ ഗർഭിണി പ്രസവശേഷം സ്ത്രീകൾ ഈ പഞ്ചജീരകമൊക്കെ കൊടുക്കുന്ന എന്തിനാണെന്നറിയോ, ഈ വയറ് വല്ലാതെ ചാടി വല്ലേ ഡെലിവറി കഴിഞ്ഞിട്ട് അതൊക്കെ ചുരുങ്ങുന്നതിന് സഹായിക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ അത്തരം ഒട്ടനവധി ഗുണങ്ങളുണ്ട്. ഇനി വെയിറ്റ് കുറയാനായിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇതുമുള്ളൂ, അതെനിക്കറിയാം. അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ഒരു ഗ്ലാസ് തിളച്ച വെള്ളത്തിൽ 1/2 ടീസ്പൂണ് അല്ലെങ്കിൽ മാക്സിമം 1/2 ടീസ്പൂണ് കരിഞ്ജീരകം ചതച്ച് നന്നായിട്ട് ഇളക്കി ചേർത്ത് അവിടെ മൂടി വയ്ക്കുക. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ തണുത്തുണ്ടാവുമല്ലോ, തണുത്തിട്ടേ തേൻ ചേർക്കാൻ പാടുള്ളൂ. അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം, തൈരും തേനും ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ല. ഇത് എൻ്റെ ഈ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ 1/2 ടീസ്പൂണ് ജീരകം കരിഞ്ജീരകം ഇടിച്ചൊന്ന് ചതച്ചിട്ട് ഒരു ഗ്ലാസ് നല്ല തിളച്ച വെള്ളത്തിൽ ഒരു രാത്രി മുഴുവൻ ഇട്ട് വെച്ചിരുന്നിട്ട് ആ തണുത്ത വെള്ളത്തിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർക്കുക. 1 ടീസ്പൂൺ തേനും കൂടി നന്നായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല രസമാണ് കഴിക്കാനായിട്ട്. അത് രാവിലെ വെറും വയറ്റിൽ അങ്ങോട്ട് പതിവായിട്ട് സേവിച്ചോ. അപ്പോൾ നമുക്ക് ഈ വയറിലൊക്കെ അടിഞ്ഞു കൂടിയിട്ടുള്ള ഒരുപാട് കൊഴുപ്പൊക്കെ ലയിപ്പിക്കുന്നതിന് എന്താ വെച്ചാൽ കഫശോഷണം ഗുണം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ആ കൊഴുപ്പ് കുറയുന്നതിന് സഹായിക്കും, വലിയുന്നതിന് സഹായിക്കും. ഇത് മാത്രം അങ്ങോട്ട് പോരാട്ടോ. നിങ്ങൾ മറ്റ് ഇത് കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കുറുക്കും പോർക്കും ബിരിയാണിയും ഫ്രൈഡ് റൈസൊക്കെ വയറ് നിറച്ച് കഴിച്ചാൽ വെയിറ്റൊന്നും പറയാൻ പോകില്ല. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ മറ്റ് ചിട്ടകളും കൂടി നോക്കണം. അതായത് വെജിറ്റേറിയൻ ആവണം, ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണം, അളവ് കുറയ്ക്കണം, കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക. നമുക്ക് പതിവായിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിന് ചോറാണ് ശീലം എന്നുണ്ടെങ്കിൽ അത് ചപ്പാത്തിയോ ഗോതമ്പ് ദോശയോ ഒക്കെ ആയിട്ട്, അപ്പോൾ ചപ്പാത്തി കഴിക്കാൻ 10-15 എണ്ണം കഴിക്കാമെന്ന് വിചാരിക്കരുത്. അതും 2-3 എണ്ണമൊക്കെ 1-2 ഒക്കെ ആയിട്ട് ലിമിറ്റ് ചെയ്യുക, ധാരാളം വെള്ളം കുടിക്കുക. ഇങ്ങനെ പതിവായിട്ട് ശീലിച്ചാൽ വെയിറ്റ് കുറയുന്നതിനും സഹായിക്കും.
അപ്പോൾ എന്തൊക്കെ ഗുണങ്ങളല്ലേ കരിഞ്ചീരകത്തിന്. അപ്പോൾ ഇഷ്ടമായില്ലേ ഇത്? ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുള്ളവർ അങ്ങ് ലൈക്ക് ചെയ്തോ, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇനി നിങ്ങളോടായിട്ട് പ്രത്യേകമായിട്ട് എനിക്ക് വളരെ സന്തോഷകരമായ ഒരു വാർത്ത പറയാനുണ്ട്. അതായത് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടേ ഇത് ആദ്യമൊക്കെ ഞാൻ വളരെ മടിയനായിരുന്നു, ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒരു വീഡിയോ ഇടും. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഉദയൻ വിളിച്ചിട്ട് പറയും എന്താ മുടങ്ങി, പുള്ളിയുടെ നല്ല പ്രചോദനം ഉണ്ടായിരുന്നു, സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വീഡിയോകൾ ഇട്ടു, അപ്പോൾ അങ്ങനെ വീഡിയോകൾ ഇങ്ങനെ വ്യൂസ് കൂടിക്കൂടി വന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് എന്നെക്കൊണ്ട് എൻ്റെ വീഡിയോകളുണ്ട് യൂട്യൂബ് വീഡിയോസിനെ കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ കുറേ വീഡിയോകൾ ഇടാനായിട്ട് ഭയങ്കര ആവശ്യമായി. അപ്പോൾ ലൈക്കും ഷെയറൊക്കെ വല്ലാണ്ട് കൂടി, നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് തന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ ലെവലിലെത്തിയത്. അതിന് ഒരുപാട് നന്ദി പറയണം, മനസ്സിലായോ? അതിനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. ഞാൻ സ്വപ്നം കണ്ടതിനേക്കാളൊക്കെ ഒരുപാട് ഉയരത്തില്, അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കാണാത്ത അത്ര ഉയരത്തിലേക്ക് ഈ ചാനലിനെ എത്തിച്ചത് നിങ്ങളാണ്, മനസ്സിലായോ? അപ്പോൾ ആ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ്. അതിനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്, ഒരുപാട് കോളുകൾ, ഒരുപാട് കോളുകളൊക്കെ പലപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, പല കമൻസും ചില പരാതികളൊക്കെ ഉണ്ട്, ഒരുപാട് കമൻസിന് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് ഞാൻ ക്ഷമ ചോദിക്കാനും കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതായത് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക്കാണ്. എന്നാൽ ഈ തിരക്ക് പിടിച്ച മറ്റ് ഷെഡ്യൂൾക്ക് ഇടയിൽ പതിവായിട്ട് എല്ലാ യൂട്യൂബേഴ്സിനും അറിയാം, ഡെയിലി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അതിൻ്റെ ബാക്ക് ഓഫീസ് വർക്ക് എന്ന് പറയാം, അത് വർക്ക് ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും മറ്റ് സെറ്റിങ്സൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ ധാരാളം സമയം പോകുന്നുണ്ട്. അത് ഡെയിലി ചെയ്യപ്പോൾ അത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ ചെയ്യുന്നുണ്ടത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. എന്നു വെച്ചാൽ നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ടാണ്, ഈ കമൻസ്, ഈ ലൈക്സ്, ഈ ഷെയർസ്, ഈ സബ്സ്ക്രിപ്ഷൻസ്, ഇതുകൊണ്ടൊക്കെ ഞാനിങ്ങനെ ഒരു മാഡ്ലി ഞാൻ ക്രേസി ആയിപ്പോയി. ഈ സപ്പോർട്ട് ഞാൻ ഒരിക്കലും മറക്കില്ല. അതിനെങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഈ വീഡിയോ തുടങ്ങിയ കാലത്ത് നിങ്ങൾക്കറിയാം, ആദ്യകാലങ്ങളിൽ ഞാൻ രക്തവാദം മാമവാദം എന്നൊക്കെ പറഞ്ഞ വീഡിയോകൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡോക്ടർ ടി എൽ സേവിയർ രക്തവാദം നടിച്ച വീഡിയോകൾ കാണാം. അതിലെൻ്റെ അവസ്ഥ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഈ വീഡിയോ തുടങ്ങിയത്. കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയെന്നുള്ള പാട്ടാ കേട്ടങ്ങനെ പ്രശ്നത്തിൽ, കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം ഷാബു കൊത്തിപ്പോയേ എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഏതാണ്ട് അതുപോലെ ഒരു അവസ്ഥ. നിങ്ങൾ ആദ്യകാലത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം ഷാബു കൊത്തിപ്പോയപ്പോൾ ഞാൻ തുടങ്ങിയതാണ് ഈ വീഡിയോ. അത് ഈ യൂട്യൂബ് ചാനലിൽ അത് നിങ്ങൾ ഇത്രയും കൈനീട്ടി സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി, ഒരുപാട് ഉയരങ്ങളിലെത്തി. അങ്ങനെ ഞാൻ എൻ്റെ ഭാവനയിൽ കണ്ട ആ വെള്ളി നക്ഷത്രം തട്ടിക്കൊണ്ടുപോയപ്പോൾ എനിക്ക് അതിന് പകരമായിട്ട് നിങ്ങൾ മറ്റൊരു വെള്ളി നക്ഷത്രം തരുന്നതിൻ്റെ തൊട്ടടുത്തെത്തിരിക്കുകയാണ്. മറ്റൊരു സന്തോഷ വാർത്തയായിട്ട് വരും ദിവസങ്ങളിൽ ഞാൻ വരും, അതിന് സാധിക്കും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് സന്തോഷം, നന്ദി. നിങ്ങളവിടെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഒരു ഏതൊരു യൂട്യൂബറും കുറേ പേര് പറഞ്ഞിരുന്നു അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണ്ട, ലൈക്ക് ചെയ്യാൻ പറയണ്ട, ഷെയർ ചെയ്യാൻ പറയണ്ടെന്ന്. എത്ര വലിയ യൂട്യൂബറായാലും ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിക്വസ്റ്റ് ചെയ്യണം. അത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയേണ്ടത് എല്ലാ യൂട്യൂബർ എത്ര വലിയ യൂട്യൂബറായാലും ചെയ്തിരിക്കണം. നിങ്ങളൊരു സ്ഥാനാർത്ഥി ഇലക്ഷനിൽ നിന്ന് ആ വോട്ട് ചോദിക്കണം എന്ന് ആഗ്രഹിക്കില്ലേ? അങ്ങൊരു വോട്ടിന് ഇലക്ഷനിൽ നിന്ന് വെച്ചിട്ട് നിങ്ങൾ ചുമ്മാ പോയി ചെയ്യില്ലോ, സംഗതി ആരെങ്കിലും ഒരാൾ ജയിക്കും, സത്യമാണ്. പക്ഷേ ഒരു സ്ഥാനാർത്ഥി, ഒരു ഇലക്ഷനിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി നിങ്ങളുടെ വീട്ടിൽ വന്ന് മുൻ മന്ത്രി ആയിരിക്കാം അല്ലെങ്കിൽ മുൻ എം എൽ എ ആയിരിക്കാം, നിങ്ങളുടെ വീട്ടു പടിക്ക് വന്നിട്ട് വോട്ട് ചെയ്യണേ എന്ന് ചോദിക്കില്ലേ സ്തുതി പറഞ്ഞിട്ട്? അതുപോലെ ഓരോ യൂട്യൂബറും എത്ര വലിയ ആളായാലും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും റിക്വസ്റ്റ് ചെയ്യണം. അതൊരു ഡ്യൂട്ടിയാണ്, ഒരു യൂട്യൂബറുടെ ഡ്യൂട്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര വലിയ മനുഷ്യനായാലും അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അതുപോലെ കുറേ കമൻസ് റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, നിങ്ങൾക്ക് അമർഷം തോന്നരുത്, സമയക്കുറവുകൊണ്ടും സാഹചര്യക്കുറവുകൊണ്ടാണ്. ഒരുപാട് വീഡിയോ ഡെയിലി ഓരോ വീഡിയോ ഇടുന്നതിന് വലിയ കാര്യം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് അതിൻ്റെ പിന്നിൽ ഒരുപാട് വർക്കുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. മറ്റൊരു ഗുഡ് ന്യൂസുമായിട്ട് വൈകാതെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. തൽക്കാലം നിർത്തട്ടെ. അതുപോലെ നന്ദി, നമസ്കാരം. ആദ്യം ആയുർവേദം, ഞാൻ ഡോക്ടർ സേവിയർ. ഗുഡ് ബൈ.